നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമുക്ക് ഇന്ന് എളുപ്പത്തിലൊരു കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കാം. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി തൊലി കളഞ്ഞത്, കുറച്ച് മല്ലിയില, രണ്ട് പച്ചമുളക്. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ വന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ മല്ലിയിലയും പച്ചമുളകും എല്ലാം ചേർത്ത് അരച്ച് എടുത്തിട്ടുണ്ട്. ഇതായ അല്പം വെള്ളവും കൂടെ ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് പുഴിഞ്ഞേച്ച് എടുത്ത് വെച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്യാസ് ഓണാക്കി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 teaspoonsനോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ 1 teaspoonsനോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം ചേർത്ത് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 1/2 teaspoonsനോളം നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. പൊട്ടിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മല്ലിയുടെയും പച്ചമുളകിൻ്റെയും കൂടെ കൂട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ 2 മിനിറ്റ് വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്ത് ഈ വെള്ളമായി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് വെള്ളമെല്ലാം പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മൈദ എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കി വയ്ക്കാം. അപ്പം നമ്മൾ 1/4 കപ്പ് മൈദ എടുത്തു, അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തൊന്നു ഒന്ന് മിക്സ് ചെയ്തു. ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തു. കട്ടയെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. നമ്മൾ കട്ടയില്ലാതെ ഇത് ഉടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ വേറൊരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തു. അതിലേക്ക് നമ്മളെ ഒന്ന് റൗണ്ട് ചെയ്യാനായിട്ടാണ്, ഞാനിതുപോലുള്ളൊരു ഗ്ലാസ് കൊണ്ടാണ് ഇത് റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ മുറിച്ചെടുത്തു. അപ്പോൾ ഓരോ ബ്രെഡും നമ്മളിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ട് നമ്മൾ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. വീണ്ടും നമ്മൾ വേറൊരു ബ്രെഡ് കൊണ്ട് അത് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ കൂട്ട് കുറേശ്ശെ പരത്തി ആ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുത്തു. വീണ്ടും നമ്മൾ വേറൊരു ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് അതിനെ ഒന്ന് കവർ ചെയ്തു അടച്ചു കൊടുത്തു. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് എല്ലാം വെച്ചു റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ. ഇനി ഇത് ഓരോന്നും നമ്മുടെ മൈദയുടെ മിക്സിയിൽ മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് എണ്ണയിൽ വറുത്ത് വരാനായിട്ടാണ്. മൈദയുടെ കൂട്ടിലൊന്ന് കോട്ട് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ബ്രെഡിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതിനെയൊന്ന് തിരിച്ചിടാം. അപ്പം നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടു. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. അല്പം ഉരുളക്കിഴങ്ങും അല്പം മല്ലിയിലയും മാത്രം മതിയാവും ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.